Okay, children, fifth chapter, digestion and absorption, and the parts of alimentary cut. That is, what is this part? The C-shaped or J-shaped hollow muscular structure, that is stomach. You know, esophagus opens to stomach, and that opening is guarded by gastric esophageal sphincter. Here again you can see it is a hollow muscular structure, but the inner lining, inner part of the stomach wall is not smooth. It's with the folds, or a madakkukal kaanam, and that folds are known as rugae. Here you can see the end of stomach opens to intestine, the small intestine. And this small intestine and the stomach, this opening is also guarded by another sphincter, pyloric sphincter. Detail aayittu parayumbo, stomach evidiyana locate cheyidittullathu on upper left abdomen, left region ilayittanu namukku stomach kaanan pattiya. Adu cardiac heart inde thottu thaalayittu ee stomach inde ee portion kaanam. അപ്പോൾ സ്റ്റൊമക്കിൻ്റെ ഒരു മൂന്ന് റീജിയൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫണ്ടസ്, അതാണ് അതിൻ്റെ ബോഡി എന്ന് പറയുന്നത്, ഫണ്ടസ് പോർഷൻ. ദെൻ കാർഡിയാക് എൻഡ്, അവിടേക്കാണ് ഈ എസോഫാഗസ് വന്ന് തുറന്നിട്ടുള്ളത്. ദെൻ ദ ഓപ്പണിംഗ് ടു വിച്ച് ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ദ ഡ്യുവോഡിനം, ദാറ്റ് പോർഷൻ ദ പൈലോറിക് എൻഡ്. അപ്പൊ കാർഡിയാക് ഫണ്ടിക് ആൻഡ് പൈലോറിക് പോർഷൻ, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഒരു പോർഷൻ അതിൻ്റെ ബോഡി പാർട്ട് ഓഫ് സ്റ്റൊമക്ക് എന്ന് പറയും. ആൻഡ് റുഗേ നമ്മൾ പറഞ്ഞു. ആൻഡ് വട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റുഗേ? റുഗേ ആർ ദ ഇന്നർ ഫോൾഡിങ്സ് ഓഫ് സ്റ്റൊമക്. ആൻഡ് വട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? ഇറ്റ് ഹെൽപ് ടു ഗ്രൈൻഡ് ഫുഡ് ബൈ ചേർണിങ്. ചേർണിങ് ഈസ് ദ മസ്കുലർ സ്പെസിഫിക് കൺട്രാക്ഷൻ ഓഫ് സ്റ്റൊമക് വാൾ ബൈ വിച്ച് ദ ഫുഡ് സ്പ്ലിറ്റ് ഇൻ ടു സ്മോൾ പീസസ്. Grind food, mechanical digestion is taking place by churning. അപ്പൊ റൂഗെ ആ ചേർണിങ് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രല്ല, ഇതിങ്ങനെ ഫോൾഡ് ആയിട്ടിരിക്കുന്നോണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതിനനുസരിച്ച് ദ സ്റ്റൊമക്ക് ക്യാൻ എക്സ്പാൻഡ് ആൻഡ് അക്കോമഡേറ്റ് ദ ഫുഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ്. നമുക്കിങ്ങനെ കൂട്ടി കൂട്ടി കഴിക്കാൻ പറ്റുന്നത് ഇതിന്റെ റൂഗെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കൂടിയാണ്. ദെൻ നെക്സ്റ്റ് ഈസ് സ്മോൾ ഇൻഡസ്ട്രി. നമ്മൾ പറഞ്ഞു സ്റ്റൊമക്കിൽ നിന്ന് പിന്നെ ഇൻഡസ്ട്രിയിലേക്കാണ് കടക്കുക. ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത് സ്മോൾ ഇൻഡസ്ട്രി മാത്രമാണ്. ഈ ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാം, സ്മോൾ ഇൻഡസ്ട്രി ഡിവൈഡഡ് ഇൻ ടു ത്രീ പോർഷൻ. ദ ഫസ്റ്റ് പോർഷൻ ഈസ് കർവ്, യു ഷേപ്ഡ് കർവ്, ഇങ്ങനെ ഒരു യു ഷേപ്പ് കർവ് ആയിട്ടുള്ള ഒരു ലാർജർ പോർഷൻ, വൈഡർ പോർഷൻ, ദാറ്റ് ഈസ് ദ ഡ്യുവോഡിനം. അവിടെ നിന്ന് ഡ്യുവോഡിനം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തിന്നർ പോർഷൻ ആണ്, കോയിൽഡ് ആണ്, less coiled than the ileum. A portion jejunum ennu parayum, and the ileum is a highly coiled portion. Appo moonu portion kandallo, duodenum, jejunum, ileum, together the small intestine. Appo small intestine inde thodakkathile namukku oru sphincter kaanam which prevent the flow of food from intestine to stomach. Adu pole enne the small intestine opens to large intestine, and at that junction there is again another valve, the sphincter, ileocecal valve, which prevent the undigested food material to enter into the small intestine. Because small intestine in digestion and absorption ഒക്കെ കഴിഞ്ഞിട്ട് മോർ ഓർ ലെസ് അൺഡൈജസ്റ്റഡ് മെറ്റീരിയലിനെയാണ് ഈ ലാർജ് ഇൻഡസ്ട്രീനിലേക്ക് കൊടുക്കുക. ഇവിടേക്ക് പോന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് തിരിച്ചിങ്ങോട്ട് കയറരുത്. അപ്പൊ അത് ഇലിയോസിക്കൽ വാൾവ് അത് അവിടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം, ഈ ഇലിയൽ പോർഷനിൽ ധാരാളം കണ്ടോ, ഈ കാണണൊക്കെ എന്താ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണും. They are the villi, villus singular. അപ്പോ ഈ villus, ഇത് ഇതിന്റെ ഈ ഇടയിൽ കൂടെയുള്ള ഈ ക്യാവിറ്റി കൂടിയാണ് നമ്മുടെ ഫുഡ് ഇങ്ങനെ കടന്നു പോകുന്ന വഴി. ഇനി ലാർജ് ഇൻഡസ്ട്രീനെ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഫിഗറാണിത്. നമുക്കറിയാം സ്മോൾ ഇൻഡസ്ട്രീൻ ഓപ്പൺസ് ടു ലാർജ് ഇൻഡസ്ട്രൈൻ ആൻഡ് ഇറ്റ് ഇസ് ഗാർഡഡ് ബൈ എ സ്ഫിങ്ക്ടർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ലാർജ് ഇൻഡസ്ട്രീൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അഗെയിൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് പോർഷൻസ്. ദ ഫസ്റ്റ് പോർഷൻ ഈസ് കോൾഡ് സീക്കം ആൻഡ് സീക്കം. സീക്കം കഴിഞ്ഞാൽ പിന്നെയുള്ള പോർഷൻ ത്രൂ വിച്ച് ദ ഫുഡ് മൂവ്
അപ്പ്വേർഡ്സ് അല്ലെ, മുകളിലേക്ക് മുകളിലേക്ക് ഫുഡ് നീങ്ങണേന്ന് ഈ ട്യൂബിൽ കൂടെ നമുക്ക് കാണാം. അപ്പോ ഈ പോർഷൻ ഓഫ് ലാർജ് ഇൻ്റസ്റ്റൈൻ ഈസ് കോൾഡ് അസെൻഡിങ് കൊളോൺ. അത് കഴിഞ്ഞ ഫുഡ് ഇങ്ങനെ ട്രാൻസ്ഫേഴ്സ് ആയിട്ട് നീങ്ങണം, കാരണം ആ കൊളോണിന്റെ കെടുപ്പ് അങ്ങനെയാണ്, ദാറ്റ് ട്രാൻസ്ഫേഴ്സിലി. അപ്പൊ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫേഴ്സ് കൊളോൺ. ദെൻ ദ അൺഡൈജസ്റ്റഡ് മാറ്റർ മൂവ് ഡൗൺവേർഡ്സ്, അപ്പൊ എന്ത് കൊളോൺ, ഡിസെൻഡിങ് കൊളോൺ. അപ്പോഴേക്കും അതൊരു പെൽവിക് റീജിയൻ, നമ്മളുടെ ഇടുപ്പെല്ലിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടാവും. ദാറ്റ് കൊളോൺ ഈസ് കോൾഡ് സിഗ്മോയിഡ് കൊളോൺ. ദെൻ ഓപ്പൺസ് ഇൻ ടു റെക്ടം. റെക്ടം ഇസ് ദ ലാർജസ്റ്റ് പോർഷൻ ഇൻ വിച്ച് ദ ഇറ്റ് ഈസ് അൺഡൈജസ്റ്റഡ് മാറ്റർ ഇസ് ടെമ്പററി സ്റ്റോർഡ് ആൻഡ് അബ്സോർബ് മോർ ആൻഡ് മോർ വാട്ടർ ആൻഡ് ഫൈനലി ദ അൺഡൈജസ്റ്റഡ് മെറ്റീരിയൽ ഈസ് എലിമിനേറ്റഡ് ഔട്ട് ത്രൂ എനസ്. എനസ് ഇസ് ദ ഓപ്പണിംഗ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലാർജ് ഇൻ്റസ്റ്റൈൻ്റെ പോർഷൻ. ഇവിടെ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കാമല്ലോ, എന്താ അറിയോ, സീക്കം, സീക്കം എന്ന പോർഷൻ അതിൻ്റെ അവിടെ നമുക്കൊരു ഫിംഗറിലേക്ക് പ്രൊജക്ഷൻ ഹ്യൂമൻ ബീങ്ങിലൊക്കെ കാണാം. അതിൻ്റെ പേരെന്താണ്, വെർമിഫോം അപ്പൻഡിക്സ് എന്നാണ്. ആക്ച്വലി നമ്മളുടെ ഹെർബിവോറസ് ആൻസിസ്റ്റേഴ്സിൽ ഈ സീക്കം വളരെ എൻലാർജ്ഡ് ആണ്. മാത്രമല്ല ഇതിനകത്ത് ധാരാളം സിംബയോട്ടിക് ബാക്ടീരിയ ഉണ്ടായിരുന്നു, കാരണം സെല്ലുലോസ് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ ഒമ്നിവോഴ്സ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു ഈ പ്രൊജക്ഷൻ പോലെ, ഈ ഫിംഗറിലേക്ക് പ്രൊജക്ഷൻ, വെർമിഫോം അപ്പൻഡിക്സ് ഒരു എന്താണ് വെസ്റ്റീജിയൽ ഓർഗനായിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് നമ്മുടെ പൂർവികരുടെ ഓർമ്മയ്ക്ക്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് കുറച്ച് സിംബയോട്ടിക് ബാക്ടീരിയനെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് അഥവാ എന്തെങ്കിലും ഡയറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് എല്ലാ സിംബയോട്ടിക് ബാക്ടീരിയ ഇവിടെ നിന്ന് പോയാലും ഈ വെർമിഫോം അപ്പൻഡിക്സിൽ ശേഷിക്കുന്ന ദാറ്റ് ഇറ്റ് ആക്ട് ആസ് എ റിസർവോയർ ഫോർ സിംബയോട്ടിക് ബാക്ടീരിയ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിന് ഡൈജസ്റ്റനുമായി യാതൊരു ബന്ധവും ഇല്ല, എൻസൈംസ് ഒന്നും സെക്രീറ്റ് ചെയ്യുക അങ്ങനെ യാതൊരു റോളും ഇല്ലാത്തത് കൊണ്ട് ഇത് അഥവാ കട്ട് ചെയ്ത് പോയാലും നമുക്ക് കാര്യമായി ഡൈജഷനെ ബാധിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയാ, അപ്പൻഡിസൈറ്റിസ് എന്ന് പറയും. അപ്പൊ ഇത് കട്ട് ചെയ്ത് കളയണം ഈ ഒരു പോർഷൻ. ദെൻ അപ്പോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് സോറി ലാർജ് ഇൻ്റസ്ട്രൈൻ്റെ പ്രധാന റോള് എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് മിനറൽ അബ്സോർപ്ഷൻ ആണ്. പിന്നെ അൺഡൈജസ്റ്റഡ് മാറ്റിയറിനെ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഫീക്കസ് ആക്കി മാറ്റാം. ഇനി നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ ഒരു സെക്ഷണൽ വ്യൂ എടുത്തിട്ട് നമ്മൾ ഇതിനൊന്ന് പഠിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ സെക്ഷണൽ വ്യൂ എടുത്ത് നോക്കുമ്പോൾ എങ്ങനെയിരിക്കും, കണ്ടോ അതിന്റെ ഉൾഭാഗം അത് എങ്ങനെയിരിക്കുന്നു. അപ്പൊ ഈ സെക്ഷണൽ വ്യൂ എങ്ങനെയിരിക്കും, നമ്മളൊരു ക്രോസ് സെക്ഷൻ ആണ് എടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വട്ടത്തിലല്ലേ കിട്ടുക. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഉൾഭാഗത്ത് കാണുന്ന ലെയർ, ആ ലെയർ എന്താണ് മ്യൂക്കോസ ലെയർ എന്നാണ് അതിന് പറയുക. ഏറ്റവും പുറമേ കാണുന്ന ലെയർ സെറോസ ലെയർ. അപ്പൊ എത്ര ലെയേഴ്സ് ഉണ്ട്, ഫോർ ലെയേഴ്സ്, വിച്ച് ആർ ദി സെറോസ, ദെൻ മസ്കുലാരിസ്, ദെൻ സബ് മ്യൂക്കോസ, ദെൻ മ്യൂക്കോസ. മ്യൂക്കോസയുടെ ഉള്ളിലുള്ള ഈ സ്പേസിൽ കൂടിയാണ് ഫുഡ് കടന്നു പോകുന്നത്. ഇപ്പൊ സെറോസ ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ, നമുക്ക് സ്റ്റൊമക്കിന്റെ കണ്ട ഏറ്റവും പുറമെയുള്ള ഈ ഒരു ഭാഗം. ഈ ഭാഗമാണ് ഇതിനെ മറ്റ് ഓർഗൻസിൽ നിന്ന് വേർതിരിക്കുന്നത്. അപ്പൊ ഇത് പ്രൊട്ടക്ട് പ്രൊട്ടക്റ്റീവ് ലെയറാണ്. ആൻഡ് സെറോസ ഈസ് മെയ്ഡ് ഓഫ് തിൻ മീസോ തീലിയം ആസ് വെൽ ആസ് കണക്റ്റീവ് ടിഷ്യൂ. അതിൻ്റെ ഉള്ളിൽ കാണും മസ്കുലാരിസ്. മസ്കുലാരിസ് ഡിഫറെന്റ് ടൈപ്പ് മസിൽസ് ആണ്, സർക്കുലർ, ലോഞ്ചിറ്റ്യൂഡിനൽ, ഒബ്ലീക്ക് മസിൽസ് എല്ലാം കാണും. അപ്പോൾ പ്രത്യേകം പെരിസ്റ്റാറ്റിക് മൂവ്മെന്റ് ഉണ്ടാക്കുകയാണ് ഈ മസിലിന്റെ പണി. ദെൻ നെക്സ്റ്റ് ഈ സബ് മ്യൂക്കോസ. സബ് മ്യൂക്കോസയിൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ മെയ്ഡ് ഓഫ് ബ്ലഡ്, ലിംഫ്, നെർവ്സ് എല്ലാം കാണും ഇവിടെ. അപ്പോൾ ഈ കണക്റ്റീവ് ടിഷ്യൂ ബ്ലഡും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ചുറ്റിനുള്ള എല്ലാ വാളിനും വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കാനുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ സബ് മ്യൂക്കോസയിലാണ് ഉള്ളത്. സബ് മ്യൂക്കോസേനെ കവർ ചെയ്തിട്ട് പിന്നെ കാണുന്ന ലെയറാണ് മ്യൂക്കോസ. മ്യൂക്കോസ ദ എപ്പിത്തീലിയൽ സെല്ലാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശരീരത്തിന്റെ പുറത്ത് മാത്രമല്ല ഇന്റേണൽ ഓർഗൻസിന്റെ ഇന്നർ ലെയേഴ്സിലും എപ്പിത്തീലിയം കാണും. അങ്ങനെയാണ് ഇവിടെ മ്യൂക്കോസ ഈസ് മെയ്ഡ് ഓഫ് എപ്പിത്തീലിയം. ആൻഡ് ദ മ്യൂക്കോസൽ എപ്പിത്തീലിയം സ്റ്റൊമക്കിൽ കാണുന്ന മ്യൂക്കോസൽ എപ്പിത്തീലിയം മോഡിഫൈഡ് ടു ഫോൾസ് ലൈക്ക് റൂഗി. ബട്ട് ദ മ്യൂക്കോസൽ എപ്പിത്തീലിയം ഇൻ ദ ഇൻഡസ്റ്റൈൻ ഇലിയം പോർഷനിലാണെങ്കിൽ ദാറ്റ് ഈസ് മോഡിഫൈഡ് ടു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, നമ്മൾ നേരത്തെ കണ്ടില്ലേ, ദാറ്റ് ദ വില്ലൈ ആയിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സെയിം തിങ് മ്യൂക്കോസ ഈസ് മോഡിഫൈഡ് ടു വില്ലൈ ഇൻ ഇൻഡസ്റ്റൈൻ, ഇറ്റ് ഈസ് മോഡിഫൈഡ് ടു റൂഗി ഇൻ ദ സ്റ്റൊമക്. ഇനി ചില സ്ഥലത്ത് ഈ മ്യൂക്കോസ മോഡിഫൈഡ് ടു ഗ്ലാൻസ്, മ്യൂക്കോസൽ
മോഡിഫൈഡ് ടു ഗ്ലാൻസ് ആയിട്ടുണ്ട്, പ്രൊജക്ഷൻ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്ലാൻസും ആയിട്ടുണ്ട്. ഏതൊക്കെയാ ഗ്ലാൻസ്? ഗോബ്ലറ്റ് സെൽ എന്ന് പറയും ഒരു ടൈപ്പ് ഗ്ലാൻഡിന്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സ്റ്റൊമക്കില്, ഈ ബില്ലസിന്റെ ഇടയിലുള്ള കാണുന്ന സ്പേസില് ക്രിബ്സ് ഓഫ് ലീബർക്വിൻ എന്ന് പറയും. അപ്പൊ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്ലാൻസ് മോഡിഫൈഡ് മ്യൂക്കോസ. ഇനി ബില്ലേ നമ്മൾ നേരത്തെ കണ്ടില്ലേ, എന്താണ് ഇലിയം പോർഷനിൽ ഇതുപോലെ ഫിംഗർ ലൈക്ക് ഇഷ്ടം പോലെ പ്രൊജക്ഷൻസ് ഉണ്ട് പറഞ്ഞു. ഒരു പ്രൊജക്ഷനെ നമ്മൾ അതിന്റെ സെക്ഷണൽ വ്യൂ എടുത്ത് നോക്കിയാൽ രണ്ട് വില്ലസിന്റെ ഇടയ്ക്ക് നമുക്കൊരു സ്പേസ്, ഒരു ഇന്നർ ഫോൾഡിങ് കാണാം. അതിന് ക്രിപ്റ്റ് എന്ന് പറയും, ക്രിപ്സ് എന്ന് വെച്ചാൽ മടക്ക്. അതിന്റെ ഉള്ളിൽ കുറച്ച് ഗ്ലാൻഡുകൾ ഉണ്ട്, ക്രിപ്സ് ഓഫ് ലീബർക്വിൻ എന്നാണ് പറയാം. ദേ സെക്രീറ്റ് സെർട്ടൻ ജ്യൂസ്, സക്കസ് എൻഡറിക്കസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രൈനൽ ജ്യൂസ് എന്ന് പറയും. അത് ഇതിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇവിടേക്ക് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇൻഡസ്ട്രൈന്റെ ഉള്ളിലുള്ള ഇവിടെയൊക്കെ ഇങ്ങനെ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത് ഈ ക്രിപ്സ് ഓഫ് ലീബർക്വിനിൽ നിന്നാണ്. മാത്രമല്ല ഇതിന്റെ ഇടയിൽ ചില ഗോബ്ലറ്റ് സെല്ലും ഉണ്ട്, അതും മ്യൂക്കോസ് സെക്രീറ്റ് ചെയ്യും. പിന്നെ ഇനി വില്ലസിന്റെ സെക്ഷണൽ വ്യൂ എടുത്ത് നോക്കിയാൽ അതിന്റെ ഏറ്റവും പുറമെ നമുക്ക് ഒരു വരി സെല്ല് കാണാം, ദാറ്റ് ഈസ് ദ എപ്പിത്തീലിയൽ സെൽ, മ്യൂക്കോസൽ എപ്പിത്തീലിയ. ഓക്കെ, അതിന്റെ ഒരു എന്താണ് നമ്മളൊരു എൻലാർജ് ഒരു ഫിഗർ നോക്കുമ്പോൾ ഓരോ സെല്ലിനും അതിന്റെ പുറത്ത് ഫ്രീ സർഫസില് ദ ബോർഡർ ബ്രഷ് ബോർഡേർഡ് ആയിട്ടുള്ളതായി കാണാം. ദാറ്റ് ഈസ് വിത്ത് മൈക്രോവില്ലൈ, എപ്പിത്തീലിയം വിത്ത് മൈക്രോവില്ലൈ ആണ്. അപ്പൊ ഓരോ വില്ലസും വീണ്ടും മൈക്രോവില്ലയും ഉണ്ട് അതിന്റെ പുറത്ത് എന്നർത്ഥം. ഇത്രയും വെറുതെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല ഇൻഡസ്ട്രീന്റെ ഉൾഭാഗം, അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രൊജക്ഷൻസ് നിൽക്കുന്നുണ്ട്. ആ ഓരോ പ്രൊജക്ഷന്റെയും ഓരോ സെല്ലിലും മൈക്രോവില്ലയും ഉണ്ട്. അപ്പൊ മൈക്രോവില്ലെ ആൻഡ് വില്ലെ ടുഗദർ ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. ഇതിൽ കൂടെ പോകുന്ന ഫുഡ്, ഡൈജസ്റ്റർ ഫുഡ് മെറ്റീരിയലിനെ അബ്സോർബ് ചെയ്യാനാണ് ഇത്രയും മോഡിഫിക്കേഷൻസ് ആ ഇൻഡസ്ട്രീനിൽ കാണുന്നത്. ഇനി നമ്മള് ഈ വില്ലസിന്റെ ഒരു സെക്ഷണൽ വ്യൂ എടുത്തിട്ട് ഇതിന്റെ ഈ ഫംഗ്ഷൻ എന്താണ്, ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ, എത്രത്തോളം നന്നായി അത് ചെയ്യാനുള്ള മോഡിഫിക്കേഷൻ ഇതിലുണ്ട് നോക്കാം. യു ക്യാൻ സീ ദ ഗട്ട് വാൾ, ഇതാണ് അതിന്റെ ഗട്ട് വാൾ. നമ്മള് സബ്മ്യൂക്കോസ ലെയർ എന്നൊക്കെ പറഞ്ഞില്ലേ, ബ്ലഡും ലിംഫും ഒക്കെ കാണുന്ന പറഞ്ഞു. അങ്ങനെ പോകുന്ന ഈ ബ്ലഡ് ആൻഡ് ലിംഫ് വെസൽസ് ഈ ഇൻഡസ്ട്രൈനൽ നമ്മുടെ എന്താണ് മ്യൂക്കോസ, അതായത് വില്ലസ്, വില്ലസ് ആയിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിന്നപ്പോ ആ പ്രൊജക്ട് ചെയ്തേക്കണതിന്റെ ഉള്ളിലേക്ക് ദ ലിംഫ് വെസൽ ഈസ് ഓൾസോ എൻഡേഴ്സ് ആൻഡ് എൻലാർജ്. ഈ മഞ്ഞ കളറിൽ താഴെ കൂടെ പോയ സബ്മ്യൂക്കോസ കൂടെ പോയ ലിംഫ് വെസല് enter into the villus and get enlarged into a structure called lacteal. appo enlarge cheedittu villusinte ullil kaanuna enlarged lymph vessel ne endu veru parayum lacteal. adu maatralla submucosa kuda kadannu poguna artery, ee red color artery, okay, ee red color artery enter into the villus and get branched. adu branch cheedittu then again it is reunited into vein, കണ്ടോ വെയിനായി മാറും. അഗൈൻ എൻറ്റർ ഇൻറ്റു ദ താഴെ കൂടെ പോകുന്ന വെയിനിനോട് ചേരും. അപ്പൊ ആർട്ടറി മുകളിലേക്ക് കയറും, ദാറ്റ് ഈസ് ബ്രാഞ്ച്ഡ് ഇൻറ്റു കാപ്പിലറി, അഗൈൻ യുണൈറ്റഡ് ഇൻറ്റു വെയിൻ, അഗൈൻ റീ എൻറ്റർ ഇൻറ്റു ദ വെയിൻ വരും. അപ്പൊ ഒരു ബ്ലഡ് സപ്ലൈ അതിനകത്ത് കാണാം, അതുപോലെ ഈ വില്ലസിന്റെ അകത്ത് എന്ത് കാണാം, ലാക്ടിയ ലിംഫ് വെസൽ കാണാം. അതൊക്കെ അതിന്റെ ഉൾഭാഗത്ത് കാണുന്നതാണ്. ഏറ്റവും പുറമെ നമ്മൾ മ്യൂക്കോസൽ എപ്പിത്തീലിയൽ സെൽ പറഞ്ഞു, ആ എപ്പിത്തീലിയൽ ലൈനിങ് സെൽസ് ഉണ്ട് വിത്ത് ബ്രഷ് ബോർഡേർഡ് മൈക്രോ വില്ലൈ. ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് വില്ലസ്. ഇനി നമ്മളിപ്പോ ഇതുവരെ പഠിച്ചത് വിച്ച് ആർ ദ പാർട്സ് ഓഫ് എലിമെന്ററി കനാൽ ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഒപ്പം ഇനി നമ്മൾ കുറച്ച് ഗ്ലാൻസ്, അസോസിയേറ്റഡ് ഗ്ലാൻസ് കൂടി പഠിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്നാലും ഒന്നുകൂടി, ദാറ്റ് ദ സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡ് എവിടെയൊക്കെയാണ്? ഇൻ ദ ബക്കൽ കാവിറ്റി. വിച്ച് ആർ ദ പാരോട്ടിക്, സബ് മാക്സിലറി, സബ് മാൻഡിബുലാർ, സബ് ലിംഗ്വൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഓരോന്നും സെക്രീറ്റ് ചെയ്യുന്ന സലൈവ എന്ന ജ്യൂസ് ആണ്. അതിലുള്ള കണ്ടന്റും അതിന്റെ ഡൈജസ്ഷൻ പ്രോസസ്സും നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് എവിടെയാണ്, എന്തൊക്കെയാണെന്ന് മാത്രം പഠിക്കുക. ദെൻ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എവിടെ കാണും? ഇൻ സ്റ്റൊമക്. വിച്ച് വാട്ട് ഈസ് ദ ഗ്ലാൻഡ്? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എന്നാണ് അതിന് പറയുക. സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസിന് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇത്രയും ഇപ്പൊ പഠിച്ചാൽ മതി. ദെൻ ലിവർ, ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്, അത് രണ്ട് ലോബായിട്ട് കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ്. അതിലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് കാണും, ഹെപ്പാറ്റിക് സെൽസ് സെക്രീറ്റ് ബയിൽ, അപ്പൊ സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസ് ബയിൽ. പാൻക്രിയാസ്, അത് ഡ്യുവോഡിനത്തിന്റെ മടക്കിലാണ് കാണുക.
ലീഫ് ലൈക്ക് ഗ്ലാൻഡ് ആണ്, സെക്രീറ്റ് ദ ജ്യൂസ്, പാൻക്രിയാറ്റിക് ജ്യൂസ്. പക്ഷേ പാൻക്രിയാസ് രണ്ട് തരത്തിൽ ഫംഗ്ഷൻ ചെയ്യും, ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് അതിന് പറയുക, മിക്സ്ഡ് ഗ്ലാൻഡ് എന്ന് പറയും. കാരണം എന്താ, എൻഡോക്രൈൻ ആയിട്ടും ഫംഗ്ഷൻ ചെയ്യും, എക്സോക്രൈൻ ആയിട്ടും ഫംഗ്ഷൻ ചെയ്യും. അപ്പൊ പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ജ്യൂസിന്റെ പേര് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇനി നമ്മൾ കാണുന്നത് ക്രിബ്സ് ഓഫ് ലീബർ, പിന്നെ പഠിച്ചു വില്ലസിന്റെ ഇടയിൽ കാണുന്ന ഗ്ലാൻഡ് ആണ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് അല്ലെങ്കിൽ സക്കസ് എൻഡറിക്കസ് ആണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്, ക്രിബ്സ് ഓഫ് ലീബർ. ഇത് ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു സ്ട്രക്ചർ കിട്ടിയാലാണ് നമുക്ക് ഡൈജഷൻ പ്രോസസ് കറക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പൊ ഇതുകൂടി ഒന്ന് പഠിക്കാം നമുക്ക്. ലിവർ ആൻഡ് പാൻക്രിയാസ്, ദ അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ് വിത്ത് സ്റ്റൊമക്ക്, സ്റ്റൊമക്ക് ആൻഡ് അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിവർ ആൻഡ് പാൻക്രിയാസിനെയാണ് നോക്കുന്നത്. അപ്പൊ ലിവർ ഇസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് മെയ്ഡ് ഓഫ് ടൂ ലോബ്സ്. അതിന്റെ സ്ട്രക്ചറൽ ഫംഗ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ആണ്. ഓരോ ഹെപ്പാറ്റിക് ലോബ്യൂളിനെ കവർ ചെയ്തിട്ട് ഗ്ലിസൻസ് കാപ്സ്യൂൾ എന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ഷീറ്റ് ഉണ്ട്. ഇനി ഈ ഹെപ്പാറ്റിക് ലോബ്യൂളിനകത്ത്, ഓരോ ലോബ്യൂളിനകത്തും കുറേയധികം ഹെപ്പാറ്റിക് സെൽസ് കാണും, ദാറ്റ് സെക്രീറ്റ് ബൈ. അപ്പൊ ജ്യൂസ് എന്താണ്? ബൈ. ബൈലിലെ കണ്ടന്റ് എന്താന്ന് ചോദിച്ചാൽ അതിൽ എൻസൈമേ ഇല്ല. ഏറ്റവും വലിയ ഗ്ലാൻഡാ, പക്ഷെ എൻസൈം ഇല്ല. പിന്നെ എന്തൊക്കെയാ ഇതിലുള്ളത്? കുറെ പിഗ്മെന്റ്സ് ആണ്, ബൈൽ പിഗ്മെന്റ്, ബൈലിറൂബിൻ, ബൈലിവിറിഡിൻ, ബൈൽ സോൾസ്, കൊളസ്ട്രോൾ, ഫോസ്ഫോലിപിഡ്സ്, അത്രയും ഓർക്കാം. അതിന്റെ ഫങ്ഷൻ ഒക്കെ നമുക്ക് പിന്നീട് നോക്കാം. അത് എൻസൈം ഒന്നും ഇല്ലാണ്ട് പിന്നെ അത് എന്ത് പണിയാ ചെയ്യണേ എന്നുള്ളത് കാര്യമായ ചിന്തിക്കേണ്ടതാണ്. ഇനി ഈ ബൈല് ലിവറിന്റെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ്, ലിവർ ഹെപ്പാറ്റിക് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹെപ്പാറ്റിക് ഡക്ട് വഴി. അത് വന്നിട്ട് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എ മസ്കുലാർ സ്ട്രക്ചർ, ഗാൾ ബ്ലാഡർ, ഇതിനകത്ത് വന്ന് സ്റ്റോർ ചെയ്യും. അതിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ എപ്പോഴാണോ ഫുഡ് ഈ ഡ്യുവോഡിനത്തിൽ വരുന്നത്, അതൊക്കെ ഒരു ഹോർമോൺ വഴി ഇതൊക്കെ വിവരറിയവര്. അപ്പൊ ഈ ഗാൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ജ്യൂസ് ദ ബൈൽ മൂവ് ത്രൂ ദ സിസ്റ്റിക് ഡക്ട്. ഗാൾ ബ്ലാഡറിൽ നിന്ന് പുറത്തു വരുന്ന ഡക്ട് സിസ്റ്റിക് ഡക്ട്, സിസ്റ്റിക് ഡക്ട് വഴിയും ഹെപ്പാറ്റിക് ഡക്ട് വഴിയും ജോയിൻ ചെയ്ത് into a common bile duct. That common bile duct move towards the duodenum to open to it. But before opening to duodenum, it joins with a duct coming from the pancreas. Pancreas in the varana oru duct koodi aayittana ee bile duct join cheyyum. Annittu ivu rendu verum koodi orumichana idinagathekku vannu thorakkunnathu. Appo ee duct inde peru, appo ivu thorakkana junction inde peru hepato pancreatic duct ennu parayum. ഈ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റില് അവിടെ ഒരു ആളിരിക്കുന്നുണ്ട്, ഒരു ഗാർഡ്. അതിന്റെ പേരെന്താ? സ്ഫിങ്ക്ടർ ഓഫ് പൊട്ടി, ഏ വാൽവ് ഈസ് പ്രസന്റ്. അപ്പൊ അത് റെഗുലേറ്റ് ചെയ്യും ഈ ഫ്ലോ, ഇവിടേക്ക് ഒഴുക്കണോ വേണ്ടേന്ന് റെഗുലേറ്റ് ചെയ്യുന്നത് സ്ഫിങ്ക്ടർ ഓഫ് പൊട്ടി ആണ്. ഇനി പാൻക്രിയാസ് നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു ലീഫ് ലൈക്ക് ഗ്ലാൻഡ് ആണ്. അത് പല ടൈപ്പ് എൻസൈംസ് സെക്രീറ്റ് ചെയ്യും. ആ എൻസൈംസിന്റെ പേരൊന്ന് വെറുത്തെ ഓർമ്മയിൽ നിർത്തിക്കോളൂ, അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാനുള്ളതാണ്. ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, അമിലേസ്, കാർബോക്സി പെപ്റ്റിഡേസ്, ന്യൂക്ലിയേസ്, ലിപേസ്. നോക്കൂ കുട്ടികളെ, നമ്മള് കണ്ടോ ഇതുപോലെ ഓരോ ഭംഗിയില് നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചതിനൊക്കെ ഒരു ചാർട്ട് പോലെ എഴുതിയ എന്നത്തേക്ക് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മളൊരു ഒരു പോയിന്റിൽ നിന്ന് വേറൊരു വലിയ കുറെ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. പോണ വഴിക്ക് നമുക്കറിയാം ഓരോരോ സ്ഥലത്തിനും ഓരോ പേരുണ്ടല്ലോ, ഓരോ സ്റ്റോപ്പ് ഓരോ പേരല്ലേ പറയാ. അതുപോലെ ഓരോ ചില സ്റ്റോപ്പുകളിലേക്ക് വേറെ പോക്കറ്റ് റോഡ് വന്ന് ചേരുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു യാത്രയാണ് നമ്മൾ പോണത്. അപ്പൊ മൗത്തിൽ നിന്ന് ബക്കൽ ക്യാവിറ്റിയിൽ എത്തിയപ്പോ അവിടെ വെച്ച് ഫുഡ് ഡൈജസ്റ്റഡ് വെൽ മാസ്റ്റിക്കേറ്റഡ് വിത്ത് ടീത്ത് ആൻഡ് ടങ്, എന്നിട്ട് സലൈവറി ഗ്ലാൻഡ് സലൈവയുമായി മിക്സ് ചെയ്യണല്ലോ. അപ്പൊ സലൈവറി ഗ്ലാൻഡ് അതിന്റെ അരികത്തു നിന്നൊക്കെ സലൈവറി ഗ്ലാൻഡ് പോക്കറ്റ് റോഡ് വഴി ഇവിടെ വന്ന് ചേർന്നു. ഇന്ത ബക്കൽ ക്യാവിറ്റി ഇത് സലൈവ ആൻഡ് മിക്സ് ദ ഫുഡ്. അത് കഴിഞ്ഞ ഫാരിങ്സ് എത്തി, യു നോ ഇറ്റ് ഈസ് എ കോമൺ പാസേജ്. അവിടെ നിന്ന് അത് ട്രക്കിയയിലേക്ക് കടന്നു പോകാമായിരുന്നു, പക്ഷേ എപ്പിഗ്ലോട്ടിസ് ചെന്ന് അത് അടച്ച കാരണം അതിന് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ അത് എവിടേക്ക് തന്നെ പോകുന്നു? ഭാഗ്യത്തിന് ഈസോഫാഗസിലേക്ക് തന്നെ കടന്നു അല്ലെ. അപ്പൊ ഈസോഫാഗസിലേക്ക് കയറി. ഈസോഫാഗസ് ഒരു ട്യൂബ്, മസ്കുലാർ ട്യൂബാണ്. പെരിസ്റ്റാറ്റിക് മൂവ്മെന്റ് വഴി ഫാരിങ്സ് ഈസോഫാഗസിലേക്ക് എത്താനായിട്ട് ഡിഗ്ലൂട്ടിഷൻ ഹെൽപ്പ് ചെയ്തു, വിഴുങ്ങുക, സ്വാളോയിങ്. അത് കഴിഞ്ഞ ഈസോഫാഗസിൽ നിന്ന് പിന്നെയുള്ള എല്ലാ മൂവ്മെന്റിനെ നമ്മൾ പെരിസ്റ്റാലിസിസ് എന്നാണ് പറയാ. പിന്നെയുള്ള മൂവ്മെന്റ് ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, സ്മൂത്ത് മസിൽസിന്റെ വഴിയാണ്. അപ്പൊ പെരിസ്റ്റാലിസിസ് ആണ്. അപ്പോ ആ പെരിസ്റ്റാൾസിസ് വഴി ഈസോഫാഗസ് വഴി താഴെ താഴെ ഇറങ്ങി വന്ന് സ്റ്റൊമക്കിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു
വാൽവ് ഉണ്ടായി, ഈസോഫാജിയൽ സ്ഫിങ്ക്ടർ, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്ടർ, അത് റെഗുലേറ്റ് ചെയ്യും. എന്നിട്ട് സ്റ്റൊമക്കിലേക്ക് കടന്നു, സ്റ്റൊമക്കിൽ നിന്ന് ഒരിക്കലും തിരിച്ച് ഈസോഫാഗസിലേക്ക് ഈ സ്ഫിങ്ക്ടർ കടത്തിവിടില്ല. ദെൻ സ്റ്റൊമക്ക്, സ്റ്റൊമക്കിലാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാൻഡ് കാണാം, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. ഇവിടെ ഈ നമ്പർ ഇട്ടേക്കണതൊക്കെ നമുക്ക് ഓരോരോ പൊസിഷനാണ് കേട്ടോ സ്റ്റൊമക്ക്. അപ്പൊ സ്റ്റൊമക്കിൽ നിങ്ങൾക്ക് ഗ്ലാൻഡ്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് കാണാം. സ്റ്റൊമക്കിന് മൂന്ന് പോർഷൻ കാണാം, കാർഡിയാക്, ഫണ്ടിക്, പൈലോറിക്. അതിൽ പൈലോറിക് എന്താണ് അവസാനത്തെ പോർഷൻ, അവിടെ നിന്ന് ഡ്യുവോഡിനത്തിലേക്ക് കടക്കും ഒരു സ്ഫിങ്ക്ടർ വഴി. ആ സ്ഫിങ്ക്ടറിന്റെ പേര് പൈലോറിക് സ്ഫിങ്ക്ടർ. അതുവഴി ഡ്യുവോഡിനം, ഡ്യുവോഡിനം, ജെജുനം, ഇലിയം, സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ പോർഷനാണ്. ഡ്യുവോഡിനത്തിൽ ലിവർ ആൻഡ് പാൻക്രിയാസ്, വീണ്ടും പോക്കറ്റ് റോഡ്, നമ്മുടെ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്, അവിടെ ഒരു ഗാർഡ്, സ്ഫിങ്ക്ടർ ഓഫ് ഒട്ടി എന്ന്. എന്നിട്ട് ആ ജ്യൂസും കൂടി ഡ്യുവോഡിനത്തിലെ ഫുഡിലേക്ക് ചേരും. അപ്പൊ ഫുഡ് നല്ല മിക്സ് ചെയ്യും. ഇപ്പോ ഡ്യുവോഡിനത്തിലേക്ക് വന്നു ചേർന്ന പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡിന് എന്താ പറയാ, കൈം എന്നാണ് പറയാ, CHYME. നൗ കൈം ഈസ് മിക്സ്ഡ് വിത്ത് ദിസ് ജ്യൂസ് കമ്മിങ് ഫ്രം ലിവർ ആൻഡ് പാൻക്രിയാസ്. ഇനി അത് മൂവ് ചെയ്യണം ത്രൂ ജെജുനം, ഇലിയം. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇലിയത്തിന് നിറയെ വില്ലേ കാണാം, വില്ലയുടെ ഇടയിലൊക്കെ ക്രിപ്സ് ഓഫ് ലിബർക്കിയും കാണാം. അങ്ങനെ വീണ്ടും ഡൈജഷൻ കംപ്ലീറ്റ് ആക്കുകയാണ് ബാക്കിയുള്ള എല്ലാ എൻസൈംസും വെച്ചിട്ട്. അങ്ങനെ ഫുൾ കംപ്ലീറ്റഡ് ഡൈജഷൻ അബ്സോർപ്ഷൻ കഴിഞ്ഞത്, ഇനി അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയലിനെയാണ് സീക്കത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പൊ അവിടെയും ഒരു സ്ഫിങ്ക്ടർ, SPHI, ഇലിയോസീറ്റൽ സ്ഫിങ്ക്ടർ കാണാം. അങ്ങനെ ആ സ്ഫിങ്ക്ടർ റെഗുലേറ്റ് ചെയ്ത് സീക്കത്തിലേക്ക് എത്തും. ദെൻ കൊളോൺ, അതായത് അസെൻഡിങ് ട്രാൻസ്വേഴ്സ് ഡിസെൻഡിങ് കൊളോൺ. ദെൻ ഇറ്റ് ദ ഫുഡ് റീച്ച് അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽ റീച്ച് ദ റെക്ടം, വെർ ഇറ്റ് ഈസ് ടെമ്പററി സ്റ്റോർഡ്. മോസ്റ്റ് ഓഫ് ദ വാട്ടർ ഈസ് റീഅബ്സോർബ്ഡ് ആൻഡ് അൺഡൈജസ്റ്റഡ് മെറ്റീരിയൽ ദ ഫീക്കസ് എലിമിനേറ്റഡ് ഔട്ട് ത്രൂ എനസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ചിൽഡ്രൻ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡൈജഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. താങ്ക് യു.